നമസ്കാരം ട്രേഡേഴ്സ് എല്ലാ ദിവസവും രാവിലെ ഏഴരക്കുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം ആദ്യമായിട്ടെല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു ഇന്ന് വലിയൊരു ഈവൻറ്റ് നടക്കുന്ന ദിവസമാണ് ആർ ബി ഐയുടെ മോണിറ്ററി പോളിസി രാവിലെ പത്ത് മണിക്ക് തുടങ്ങും അപ്പോൾ നമ്മളുടെ പലിശ നിരക്ക് സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ വരും പലിശ നിരക്ക് കുറച്ചേക്കുമോ എന്നുള്ള ചിന്തകൾ അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ മാർക്കറ്റ് പാർട്ടിസിപ്പൻറിന് പലിശ നിരക്ക് കുറയ്ക്കുകയാണെങ്കിൽ മാർക്കറ്റിന് അത് ഗുണകരമാകും പക്ഷേ അതിലുപരി അടുത്ത ജി ഡി പി ഫോർകാസ്റ്റിനെ സംബന്ധിച്ചുള്ള സ്റ്റേറ്റ്മെൻറ്റുകളെല്ലാം തന്നെ ആർ ബി ഐയുടെ ഭാഗത്തു നിന്ന് വരും അതാണ് ഇന്നത്തെ ഒരു വലിയ ഇവൻറ്റ് അതുപോലെ തന്നെ യു എസ് മാർഗിൽ നിന്നും വൈകിട്ട് ഇന്ത്യൻ സമയം ആറ് മണിക്ക് അൺ എംപ്ലോയ്മെൻറ്റ് ഡേറ്റ വരുന്നുണ്ട് അതും ഗ്ലോബൽ നിക്ഷേപകർ കാത്തിരിക്കുന്ന വലിയൊരു ഇവൻറ്റ് തന്നെയാണ് ഇനി നമ്മുടെ മാർക്കറ്റിലേക്ക് അതിന് മുമ്പൊക്കെ ആയിട്ട് വരുമ്പോൾ നിഫ്റ്റി അതിൻ്റെ ഓൾ ടൈം ഹൈൽ നിന്ന് അഞ്ഞൂറ് പോയിൻ്റ് മാത്രം താഴെയാണ് നിൽക്കുന്നത് നിഫ്റ്റിക്ക് ഇനി അഞ്ഞൂറ് പോയിൻ്റ് കൂടി മുകളിലേക്ക് കയറിയാൽ ഓൾ ടൈം ഹൈ ആയി പക്ഷേ കഴിഞ്ഞ ആ ഒരു ഇലക്ഷൻ സമയത്ത് ഏകദേശം ഒരു മുപ്പത് ലക്ഷം കോടി രൂപ മാർക്കറ്റിൽ നിന്ന് ഇൻവെസ്റ്റേഴ്സിൻ്റെ ആയി പോയത് ആ ഒരു കാര്യം അന്വേഷിക്കണമെന്ന് സെബിയിനോട് പല രാഷ്ട്രീയ നേതാക്കളും രാഹുൽ ഗാന്ധിയും ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം തന്നെ അല്ലെ തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾമാർ ഉൾപ്പെടെയുള്ള ആളുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് എങ്ങനെ റിയാക്റ്റ് ചെയ്യുമെന്ന് നമുക്ക് കാണാം അതുപോലെ തന്നെ എഫ് ഐ എസിൻ്റെ ഭാഗത്തുനിന്ന് അവർ നെറ്റ് ആയിരുന്നു ഇന്നലെ ആറായിരത്തി എണ്ണൂറ് കോടി രൂപയുടെ സെല്ല് നടത്തി ഡി ഗെയിസ് അതിൻ്റെ പകുതി മാത്രമാണ് ബൈങ് നടത്തിയിട്ടുള്ളൂ അപ്പോൾ വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്ത്യൻ മാർക്കറ്റിൽ സ്റ്റിൽ സെല്ലിംഗ് മോഡിൽ തന്നെയാണ് ഉള്ളത് അതും വലിയ തോതിലാണ് സെല്ല് ചെയ്യുന്നത് എന്നുള്ളത് ഒരു പോയിൻ്റാണ് ഇനി അതിലേക്കാളും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ശനിയാഴ്ചയാണ് പുതിയ ഗവൺമെൻറ്റിൻ്റെ സത്യപ്രതിജ്ഞയും മറ്റുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഉള്ളത് അപ്പോൾ നമുക്ക് പി എം ആരായിരിക്കും എന്നുള്ള കാര്യത്തിൽ എല്ലാവർക്കും യാതൊരു സംശയവും ഇല്ലാതെ പി എം മോഡി തന്നെയാണ് എന്നാൽ ആരായിരിക്കും അടുത്ത ഹോം മിനിസ്ട്രി ആരായിരിക്കും അടുത്ത ഫിനാൻസ് മിനിസ്ട്രി അല്ലെങ്കിൽ ആരായിരിക്കും അടുത്ത ഡിഫൻസ് അല്ലെങ്കിൽ ഈ നമ്മൾക്ക് അറിയാവുന്ന ഈ ഘടകകാക്ഷികൾ അവരാവശ്യപ്പെടുന്നത് ഏതൊക്കെ സ്ഥാനമാനങ്ങളാണ് അത് എന്ന് തന്നെ ആവശ്യപ്പെട്ടാലും അത് കുറവ് ആവശ്യപ്പെടാനുള്ള സാധ്യതകളില്ല കാരണം അവരില്ലാതെ എൻ ഡി ഇല്ലാത്തൊരു സ്ഥിതിയാണ് അതുകൊണ്ട് തന്നെ അവർ വലിയ സ്ഥാനങ്ങൾ ആവശ്യപ്പെടും അത് മാർക്കറ്റിനെ ഏത് രീതിയിൽ ബാധിക്കുമെന്ന് വരും ആഴ്ചകളിൽ നമുക്ക് റിഫ്ലക്റ്റ് ചെയ്യും പൊതുവെ പറയുകയാണെങ്കിൽ ഓവർനൈറ്റ് പൊസിഷൻസ് എല്ലാം തന്നെ വളരെ റിസ്ക്കി ആയിട്ടുള്ളൊരു അവസ്ഥയിലാണ് ഉള്ളത് മാർക്കറ്റിൻ്റെ വൺലൈൻ അതാണ് നമ്മൾ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിനു ശേഷം യൂറോപ്യൻ യു എസ് മാർക്കറ്റുകളെല്ലാം തന്നെ പോസിറ്റീവില് ക്ലോസ് ചെയ്തു ഈവൻ നിഫ്റ്റി നിൽക്കുന്നത് ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ നിൽക്കുന്നത് ഫ്ലാറ്റായിട്ടാണ് പോർ പോയിന്റുകളൊന്നും തന്നെ പ്രോഫിറ്റ് ബുക്കിംഗ് ഒന്നും കണ്ടിട്ടില്ല ഏഷ്യൻ മാർക്കറ്റും ഫ്ലാറ്റാണ് ഇതുവരെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല എന്നാൽ ഇന്നത്തെ ഇന്നത്തെ മാർക്കറ്റിലേക്ക് വരുമ്പോൾ ഒരുപാട് ഇവൻറ്റുകൾ അത് റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരു ദിവസമാണ് അത് എങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യുമെന്ന് മാർക്കറ്റിൽ കാത്തിരുന്ന് തന്നെ കാണേണ്ടത് ആയിട്ട് തന്നെ ഉണ്ട് ഇനി നമുക്ക് ഓരോ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ ആദ്യം ഗ്ലോബൽ മാർക്കറ്റ് പരിശോധിക്കാം ഏറ്റവും ടോപ്പിൽ കാണാം ബിറ്റ് കോയിൻ എഴുപത് എഴുപതിനായിരം ഗോൾഡ് രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തൊമ്പത് ഡോളർ ബ്രൗൺസ് ബ്രൻഡോയിൽ എൺപത് ഓസ്ട്രേലിയ പോസിറ്റീവ് ചൈന ഫ്ലാറ്റ് കൊറിയ ഫ്ലാറ്റ് ആണ് നിക്കി ജപ്പാൻ മാർക്കറ്റ് ഫ്ലാറ്റ് ആണ് ഡോ ഫ്യൂച്ചർ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് പോസിറ്റീവ് ആണ് ഇന്ത്യ വിക്സ് ഇന്നലെ വലിയൊരു ഫോൾ ഉണ്ടായി പതിനാറ് എന്ന കംഫർട്ടബിൾ റേഞ്ച് ഡാക്സസ് എ സി ഫോർട്ടി എഫ് ടി സി തുടങ്ങിയ യൂറോപ്യൻ മാർക്കറ്റുകൾ പോസിറ്റീവാണ് ഡോ ഡോയും നാസ്ടാഗും ഫ്ളാറ്റായ രീതിയിൽ ട്രേഡിങ് അവസാനിപ്പിച്ചു യു എസ് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളിൽ ഇൻഫോസിസും വിപ്രോയും നേട്ടം കൈവരിച്ചു എച്ച് ഡി എഫ് സി ബാങ്കും നേട്ടം കൈവരിച്ചു ഐ സി സി ബാങ്ക് എന്ന ഫ്ലാറ്റായിരുന്നു റിലയൻസും നേട്ടം കൈവരിച്ചിട്ടുണ്ട് എ ഡി ആറിലോ ജി ഡി ആറിലോ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല ഇനി നമുക്ക് ഇന്നത്തെ സ്റ്റോക്കുകളിലെ കുറച്ച് വാർത്തകളിലേക്ക് പോകാം വിപ്രോ ലീഡിങ് ഐ ടി കമ്പനി വിപ്രോ യൂസിൽ നിന്ന് ഐ അഞ്ഞൂറ് മില്യൺ യൂസ് ഡോളറിൻ്റെ ഒരു ഫൈവ് ഇയർ കോൺട്രാക്റ്റ് വിപ്രോക്ക് ലഭിച്ചു ടാറ്റ കെമിക്കൽസ് കമ്പനിയെ സംബന്ധിച്ചുള്ള ന്യൂസ് ഉള്ളത് ടാറ്റ കെമിക്കൽ കമ്പനി യൂറോപ്യൻ യൂറോപ്യൻ യൂണിയനിൽ ഏകദേശം ഒരു വൺ പോയിൻ്റ് വൺ മില്യൺ പൗണ്ടിൻ്റെ ഒരു പെനാൽറ്റി കൊടുക്കണമെന്ന് യു കെ കോട്ട് ഓർഡർ ഇട്ടിട്ടുണ്ട് ഇനി പി ബി ഫിൻടെക് കമ്പനി സെബി പി ബി ഫിൻടെക്കിൻ്റെ ചെയർമാനെതിരെ ഒരു നോട്ടീസ് അയച്ചിട്ടുണ്ട് ചെയർമാൻ ദുബായിൽ ടു മില്യെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയതിനെ സംബന്ധിച്ച് ബജാജ് ഫിനാൻസ് ബജാജ് ഫിൻസർവ് രണ്ട് കമ്പനികളും ഇന്ന് ഫോക്കസിൽ വരും കാരണം ഇവരുടെ ഒരു ഐ പി ഒ ഐ പി ഒ ഓൾറെഡി തന്നെ അപ്രൂവ് ആയിട്ടുണ്ട് ആർ ബി എൻ എൽ എൻ ടി പി സിയുടെ ഭാഗത്തു നിന്നൊരു ഓർഡർ ലഭിച്ചു ഓൾ കാർഗോ തെർ തെർമൽ കമ്പനി കെൻസ് ഒരു പുതിയ ബിസിനസ് കോൺട്രാക്ട് സൈൻ ചെയ്തു ഹീറോ മോട്ടോകോറപ്പ് ഇ വി ബൈക്ക് കമ്പനി ആയിട്ടുള്ള ഏതൊരു എനർജിയിൽ നൂറ്റി ഇരുപത്തിനാല് കോടി രൂപ ഒരു നിക്ഷേപിക്കാനായിട്ട് കമ്പനി തീരുമാനിച്ചു മുത്തൂറ്റ് ഫിനാൻസ് ഇവർ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയായിട്ട് പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് ടൈപ്പ് ചെയ്തു ഐ ആർ ബി ഇൻഫ്രൈഡ് തന്നെ ടോൾ കളക്ഷൻ മുപ്പത് ശതമാനത്തിൻ്റെ വർധനവ് രേഖപ്പെടുത്തി ഹഡ്കോ കമ്പനി ഇന്ത്യൻ ഇൻഫ്രാഫിൻ കമ്പനിയായിട്ട് പുതിയൊരു ബിസിനസ് കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ന്യൂസ് ഇന്നത്തെ ബ്രേക്ക് ഔട്ട് സ്റ്റോക്കുകൾ ഇന്നത്തെ ഫെനോബാൻ ഇന്നത്തെ ഇന്ന് ഡിവിഡൻറ് കൊടുക്കുന്ന കമ്പനീസിൻ്റെ ഏതൊക്കെയാണ് ഐ പി ഒ ഡീറ്റെയിൽസ് ഏതൊക്കെയാണെന്നുള്ളതൊക്കെ നമ്മുടെ വെബ്സൈറ്റായിട്ടുള്ള ബിസ്മെയിൽ ട്രേഡിങ്ങിൽ കൊടുത്തിട്ടുണ്ട് അതുമാത്രമല്ല അതിൻ്റെ ട്രേഡ് വെഡി എന്ന് പറയുന്ന ഡയറക്റ്റ് ടാബിൻ്റെ ലിങ്കും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട് നമ്മുടെ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്കും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട് ഇന്ത്യയിലെ ലീഡിങ് ആയിട്ടുള്ള ഡിസ്കൗണ്ട് ബ്രോക്കറാണ് അപ്സ്റ്റോക്ക് അപ്പോൾ അപ്സ്റ്റോക്കിൻ്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ടുള്ള ലിങ്കും വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട് ഒരുപാട് ഫീച്ചർ ഇപ്പോൾ ആഴായിട്ടുണ്ട് അപ്സ്റ്റോക്ക് കാരണം നമുക്ക് സ്റ്റോക്കുകളെല്ലാം തന്നെ നമ്മുടെ ബ്രോക്കറിനെ നമുക്ക് പണയപ്പെടുത്താം പണയപ്പെടുത്തി കിട്ടുന്ന കാശ് കൊണ്ട് കിട്ടുന്ന മാർജിൻ കൊണ്ട് ഈ നമുക്ക് ഓപ്ഷൻ ബൈ ചെയ്താൽ മതി ഓപ്ഷൻ ബൈസിനെ സംബന്ധിച്ച് വളരെ ഗുണകരമാണ് എന്നാൽ ഓപ്ഷൻ സെല്ലേഴ്സിനെ സംബന്ധിച്ചും സെയിം ആണ് കാരണം ഔട്ട് ഓഫ് സമണി സ്ട്രൈക്കുകളെല്ലാം തന്നെ അപ്സ്റ്റോക്കിൽ ലഭ്യമാണ് ഇത്തരം പ്രത്യേകതകൾ സ്റ്റിൽ അപ്ഷോക്കിലുണ്ട് അപ്പോൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന ലിങ്ക് ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്യാം എല്ലാവർക്കും ശുഭദിനം താങ്ക്